ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ സംഘർഷത്തിനിടെ കണ്ണൂർ ആലക്കോട് നെല്ലിപ്പാറ സ്വദേശി വെടിയേറ്റ് മരിച്ചു. വിമുക്ത ഭടനായ ആൽബർട്ട് അഗസ്റ്റിനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വീട്ടിനുള്ളിൽ ഫോൺ ചെയ്യുന്നതിനിടയിലാണ് ആൽബർട്ടിന് വെടിയേറ്റത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 11-ാം നിലയിൽ വെച്ചാണ് വെടിയേറ്റത്. സംഘർഷം തുടരുന്നതിനാൽ മൃതദേഹം ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വെടിയേൽക്കുമ്പോൾ ആൽബർട്ടിന്റെ ഭാര്യയും മകളും ഒപ്പമുണ്ടായിരുന്നു. ഇരുവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവധിക്ക് സുഡാനിലെത്തിയതാണിവർ. സുഡാനിലെ ദാൽ ഗ്രൂപ്പ് കമ്പനിയിൽ സെക്യൂരിറ്റി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ആൽബർട്ട്. ആൽബർട്ടിന്റെ മകൻ കാനഡയിൽ വിദ്യാർത്ഥിയാണ്. ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ എംബസി നിർദ്ദേശിച്ചിരുന്നു. ആൽബർട്ടിന്റെ കുടുംബത്തിന് സുഡാനിലെ ഇന്ത്യൻ എംബസി വഴി എല്ലാ സഹായവും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആൽബർട്ടിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. സുഡാനിലെ സാഹചര്യങ്ങൾ ഭീതിതമാണെന്ന് കൊല്ലപ്പെട്ട ആൽബർട്ട് അഗസ്റ്റിന്റെ സുഹൃത്ത് രമേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. പുറത്ത് വെടിവയ്പ് തുടരുകയാണ്. ആൽബർട്ടിന്റെ ഭൌതിക ശരീരം എപ്പോൾ നാട്ടിലെത്തിക്കാനാകുമെന്നത് നിശ്ചയമില്ല. വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണെന്നും എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഭയന്നു കഴിയുകയാണെന്നും രമേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എല്ലാവരും വീട്ടിനകത്തിരിക്കുകയാണ്. റോഡില് നമ്മൾ കാണുന്ന വീഡിയോസും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്കേറിയാണ്. പല ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കും ഇതേപോലെ ബുള്ളറ്റ്സ് കയറി പോയിട്ടുണ്ട്. അപ്പോ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിനകത്ത് പാക്കപ്പാണ്. ആസ് ഓഫ് നൗ അവിടുന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ലാസ്റ്റ് കേട്ടത്. കാരണം അങ്ങോട്ട് ആംബുലൻസിനോ ഒന്നിനോ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ബ്രിഡ്ജ് എല്ലാം ക്ലോസ്ഡാ. ഒരു മലയാളി ഫാമിലി ഉണ്ട്. ഇവർ 11th ഫ്ലോറിലാണ്. ഇത് താഴെ ഏതൊരു ഫ്ലോറിൽ അവർ താമസിക്കുന്നത്. വീട്ടിന്ന് പുറത്തു വന്നതല്ല, വീട്ടിനകത്ത് തന്നെ ആയിരുന്നു എന്നാണ് കേട്ടത്. എംബസി എല്ലാം ശ്രമിച്ചു, അവരെ കൊണ്ട് ആകാവുന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എംബസിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ബ്രിഡ്ജ് എല്ലാം ക്ലോസ് ആയ സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് പാവങ്ങൾ കുറെ ട്രൈ ചെയ്തിരുന്നു. ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാ ബ്രിഡ്ജസും ക്ലോസ് ആയതുണ്ട്. ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. എല്ലായിടത്തും ഫയറിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് പുറത്ത് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് വെടിവയ്ക്കുന്നത്. അപ്പൊ ആർക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോ എയർപോർട്ട് ഒന്നും ഓപ്പൺ അല്ല, എല്ലാ എയർപോർട്ട്സും ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്കിപ്പോ എവാക്വേഷനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. US എംബസി വരെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ വേർ എവർ യു ആർ സ്റ്റേ ദേർ എന്ന് പറഞ്ഞു. വി കനോട്ട് പ്രൊവൈഡ് എനി എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിനകത്ത് ഇരിക്കുക ആൻഡ് ട്രൈ ടു ബി ആസ് സേഫ് ആസ് പോസിബിൾ. അതേ പറ്റുള്ളൂ.